Hi friends, Pi Rates ലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9th കേരള സിലബസിലെ pairs of equations അഥവാ സമവാക്യ ജോഡികൾ എന്ന 3rd ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെലഗ്രാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. A rectangle of perimeter 1 meter, one side is 5 centimeters longer than the other. What are the lengths of the sides? This rectangle thannittunde adinte perimeter 1 meter aanu. Oru side inde length nu parayunnathu vera oru side inde length inekkattum 5 centimeters koodudalaanu. Angane aanengile nammode endha kandupidikkan parannathu aa rectangle inde sides inde length ethrayanu aanu kandupidikkanullathu. Adayathu oru chathurathinte chuttalavu nu parayunnathu 1 meter aanu thannittunde. ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് മറ്റൊരു വശത്തിന്റെ നീളത്തിനേക്കാളും 5 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. സൈഡ്സിന്റെ ലെങ്ത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്ററിലാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാല് 1 മീറ്റർ എന്നുള്ളതിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വൺ മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വൺ സൈഡ് ഈസ് 5 സെന്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. അതായത് ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വേറൊരു സൈഡിന്റെ ലെങ്തിനെക്കാട്ടും 5 സെന്റിമീറ്റർ കൂടുതലാണെന്ന്. അപ്പൊ നമ്മള് ഷോർട്ടസ്റ്റ് സൈഡ്, ചെറുതായിട്ടുള്ള സൈഡിന്റെ ലെങ്തിനെ ഒരു എക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അതൊരു എക്സ് സെന്റിമീറ്റർ ആണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എന്തായിരിക്കും? എക്സ് പ്ലസ് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 × L + B ആയിരുന്നു. അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × നീളം പ്ലസ് വീതിയാണ്. ഇവിടെ എല്ലിനെ ലോങ്ങസ്റ്റ് സൈഡായിട്ടും ബീനെ ഷോർട്ടസ്റ്റ് സൈഡായിട്ടുമാണ് എടുക്കുന്നതെങ്കിൽ 100 = 2 × L എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5, ബി എന്ന് പറയുന്നത് എക്സ്. 100 = 2 × x + x 2x ആണ്. അപ്പൊ 2x + 5. ഇനി ഞാൻ ഈ 2 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഡിവിഷൻ ആയിട്ട് മാറും. 100 × 2 = 2x + 5 എന്ന് കിട്ടും. 100 × 2 എന്ന് പറയുന്നത് 50 ആണ്. 50 = 2x + 5. ഇതിൽ നിന്ന് എക്സ് വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 5 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 50 − 5 = 2x എന്ന് കിട്ടും. 45 = 2x എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? × 2 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 45/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 22.5 cm ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 22.5 cm ആയിരിക്കും. ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 22.5 cm ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എത്രയായിരിക്കും? ഇതിന്റെ കൂടെ ഒരു 5 cm ആഡ് ചെയ്യാം. 22.5 + 5 ആഡ് ചെയ്ത് കഴിഞ്ഞാല് 27.5 cm ആയിരിക്കും ഇവിടുത്തെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സെക്കൻഡ് ക്വസ്റ്റ്യനില് A class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of boys. How many girls and how many boys are there in the class? ഒരു ക്ലാസ്സിലെ ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിനേക്കാളും 4 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 8 boys ആബ്സെന്റ് ആവുന്ന ഒരു ദിവസം ആ ക്ലാസ്സിലുള്ള ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിന്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മള് ബോയ്സിന്റെ നമ്പറിനെ ഒരു എക്സ് ആക്കി എടുക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ബോയ്സിന്റെ എണ്ണത്തിനേക്കാൾ നാലെണ്ണം കൂടുതലാണ് എന്ത് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? എക്സ് പ്ലസ് ഫോർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എട്ട് ബോയ്സ് ആബ്സെന്റ് ഉള്ള ഒരു ദിവസം, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ബോയ്സിന്റെ നമ്പർ എത്രയാണ്? എക്സ് മൈനസ് എയ്റ്റ് ആണ്. അതായത് നോർമൽ എക്സ് ആണ്. അപ്പം എട്ട് ബോയ്സ് ആബ്സെന്റ് ആവുക എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം ആ ബോയ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എക്സ് മൈനസ് എയ്റ്റ് ആണ്. ആ ഒരു ദിവസം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിന്റെ ഡബിൾ ആണ്. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? എക്സ് പ്ലസ് ഫോർ ആണ്. ഈ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിന്റെ ഡബിൾ ആണ്. ബോയ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് എക്സ് മൈനസ് എയ്റ്റ് ആണ്. അതിന്റെ ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എയ്റ്റ് ഇൻറ്റു ടു ആണ്. ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ടു ഇൻറ്റു എക്സ് ടു എക്സ്, പിന്നെ ഈ മൈനസ് സൈൻ ഇടുക, എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ. എക്സിന്റെ ടേംസിനൊക്കെ ഞാൻ റൈറ്റ് സൈഡിലേക്കും കോൺസ്റ്റന്റിനൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കും എടുക്കാണ്. അപ്പം ഫോർ മൈനസ് സിക്സ്റ്റീൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് സിക്സ്റ്റീൻ, ടു എക്സ് പ്ലസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ട്വന്റി ആയിരിക്കും. അതായത് ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ട്വന്റി ആണ്. ഇനി നമ്പർ ഓഫ് ഗേൾസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ട്വന്റി, നമ്പർ ഓഫ് ഗേൾസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് പ്ലസ് ഫോർ ആയിരുന്നു നമ്പർ ഓഫ് ഗേൾസ്. അപ്പം ട്വന്റി പ്ലസ് ഫോർ ട്വന്റി ഫോർ ഗേൾസ് ആണ് ആ ക്ലാസ്സിൽ ഉണ്ടാവുക. തേർഡ് ക്വസ്റ്റ്യനില് എ മാൻ ഇൻവെസ്റ്റഡ് 10,000 റുപ്പീസ് സ്പ്ലിറ്റിംഗ് ടു ടു സ്കീംസ് അറ്റ് ആനുവൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആൻഡ് 9%. ആഫ്റ്റർ വൺ ഇയർ ഹി ഗോട്ട് 875 റുപ്പീസ് ആസ് ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത്. ഹൗ മെനി ഡിഡ് ഹി ഇൻവെസ്റ്റ് ഇൻ ഈച്ച്? അതായത് ഒരാള് 10,000 റുപ്പീസ് രണ്ട് സ്കീമിലായിട്ട് നിക്ഷേപിച്ചു, അതായത് രണ്ട് പദ്ധതികളിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലുള്ള ആനുവൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് വാർഷിക പലിശ നിരക്ക് എന്ന് പറയുന്നത് 8%, 9% ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് രണ്ട് സ്കീമിൽ നിന്നായിട്ട് അയാൾക്ക് 875 റുപ്പീസ് കിട്ടുന്നുണ്ട്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് പദ്ധതികളിൽ നിന്നുമായിട്ട് അയാൾക്ക് 875 രൂപയാണ് പലിശയായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഓരോ പദ്ധതിയിലും നിക്ഷേപിച്ചിരിക്കുന്നത് എത്ര രൂപയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. The amount deposited in first scheme x rupees ആയിട്ടും, അതേപോലെ second scheme ന് deposit ചെയ്തിട്ടുള്ള എമൗണ്ടിനെ ടോട്ടൽ രണ്ട് സ്കീമിലും കൂടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ഒരേ എമൗണ്ട് നമ്മൾ എക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 10,000 നിന്ന് എക്സ് മൈനസ് ചെയ്താൽ മതി. ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെയും സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെയും സമ്മാണ് എത്രയെന്ന് പറയുന്നത് 875 എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ. ഇവിടുത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം ഫസ്റ്റ് സ്കീം ഈക്വൽ ടു, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തത് എക്സ് റുപ്പീസ് ആണ്, ഇൻ ടു ഇവിടെ വൺ ഇയറിലേക്കാണ്, അപ്പൊ എന്ന എന്താണ് വൺ ആണ് വരിക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കീമിൽ 8% ആണ്. അപ്പം 8/100 ഇതെന്തായിരിക്കും? 8x/100 ആയിരിക്കും ഫസ്റ്റ് സ്കീമിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സെക്കൻഡ് സ്കീമിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 10,000 മൈനസ് എക്സ് ആണ്.
വൺ ഇയറിലേക്കുള്ള തന്നെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9 ആണ് ഈ രണ്ട് ഇൻട്രസ്റ്റിന്റെയും സം ആണ് എത്രയെന്ന് പറയുന്നത് 875 റുപ്പീസ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റത്തെ സ്കീമിന്റെ ഇൻട്രസ്റ്റ് അതായത് ഫസ്റ്റത്തെ പദ്ധതിയിലെ പലിശ എന്ന് പറയുന്നത് 8x/100 ആണ് അതേ പ്ലസ് സെക്കൻഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുകയാണ് അതായത് 9 × 10,000 എന്ന് പറയുന്നത് 90,000 വരും മൈനസ് 9 × 9x/100 ഇത് ചെയ്താലാണ് എത്ര കിട്ടുക 875 കിട്ടുക 100 കോമൺ ഡിനോമിനേറ്റർ ആണ് അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം രണ്ടിലും 100 തന്നെയാണ് ഇത് ഛേദമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 8x/90,000 − 9x/100 = 875 എന്ന് എഴുതാം ഇവിടെ 8x − 9x ചെയ്യുന്ന സമയത്ത് മൈനസ് എക്സ് ആണ് വരിക −x/90,000 / 100 = 875 എന്ന് വരും ഇവിടെ ÷100 ആണ് അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ × 100 ആവും −x/90,000 = 875 × 100 ചെയ്ത് കഴിഞ്ഞാല് 87,500 എന്ന് കിട്ടും ഇതിന്ന് എക്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക കോൺസ്റ്റന്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക 90,000 − 87,500 = x എന്ന് കിട്ടും ഇത് മൈനസ് ചെയ്ത് എത്ര കിട്ടുക 2,500 റുപ്പീസ് ആയിരിക്കും അതായത് ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് 2,500 റുപ്പീസ് ആയിരിക്കും ഈ സെക്കൻഡ് സ്കീമിലെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും 10,000 − x ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കിട്ടുക ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 2,500 ആണ് അപ്പൊ 10,000 നിന്ന് 2,500 മൈനസ് ചെയ്താൽ 10,000 − 2,500 അതായത് 7,500 റുപ്പീസ് ആയിരിക്കും സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആദ്യത്തെ പദ്ധതിയിൽ 2,500 രൂപയും അതേപോലെ രണ്ടാമത്തെ പദ്ധതിയിൽ 7,500 രൂപയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക A 3.5 meters long road is to be cut into 2 pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of a side of both must be same. How should it be cut? അതായത് ഒരു 3.5 meter length ഉള്ള ഒരു റോഡ് ഉണ്ട് അത് രണ്ട് പീസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട് ഫസ്റ്റ് പീസ് കൊണ്ട് ഒരു സ്ക്വയറും സെക്കൻഡ് പീസ് കൊണ്ട് ഒരു ഇക്വലാറ്റർ ട്രയാംഗിളും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ രണ്ടിന്റെയും സൈഡ്സിന്റെ ലെങ്ത് സെയിം ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു റോഡ് എത്ര ഇതിലായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്ക്വയറിന്റെയും ഇക്വലാറ്റർ ട്രയാംഗിളിന്റെയും ലെങ്ത് സൈഡ് ലെങ്ത് സെയിം ആണെന്ന് പറയുന്നുണ്ട് സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങളുടെ നീളം തുല്യമാണ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനെ ഒരു എക്സ് ആക്കി എടുക്കാണ് ലെങ്ത് ഓഫ് വൺ സൈഡ് ഒരു സൈഡിന്റെ ലെങ്തിനെ നമ്മൾ എക്സ് മീറ്റേഴ്സ് ആക്കി എടുത്താല് ഈ റോഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3.5 ആണ് 3.5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം 3.5 എന്ന് പറയുന്നത് 3 × 2 + 1/2 അതായത് 7/2 എന്ന് എഴുതാൻ കഴിയും ഈ ഒരു 7/2 ലെങ്ത് അല്ലെ 3.5 ലെങ്ത് ഉള്ള ഒരു റോഡിനെയാണ് നമ്മൾ രണ്ട് പീസ് ആയിട്ട് മുറിച്ചിട്ടുള്ളത് ഫസ്റ്റിനെ കൊണ്ട് സ്ക്വയറും സെക്കൻഡ് കൊണ്ട് ഇക്വലാറ്റർ ട്രയാംഗിളാണ് ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ 7/2 എന്ന് പറയുന്നത് ഈ ഇക്വലാറ്റർ ട്രയാംഗിളിന്റെയും സ്ക്വയറിന്റെയും പെരിമീറ്ററിന്റെ സം ആയിട്ടാണ് ഈ 7/2 നമുക്ക് എടുക്കാൻ കഴിയുക സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും സമചതുരത്തിന്റെ ഒരു വശം എക്സ് മീറ്റർ ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4x ആയിരിക്കും അതേപോലെ സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് 3x ആയിരിക്കും ഇതിന്റെ സമ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 7/2 എന്നുള്ള ആൻസർ കിട്ടുക 4x + 3x ചെയ്ത് എത്ര കിട്ടുക 7x
7x = 7/2 7x = 7 into 1/2 formula 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 7 into
2 മീറ്റർ ആയിരിക്കും ആ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും ഇനി സമഭുജ ത്രികോണം അതായത് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ് കണ്ടുപിടിക്കണം അത് 3x ചെയ്താൽ മതി അപ്പോൾ 3 × 1/2 അതായത് 1.5 മീറ്റർ ആയിരിക്കും ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററും മറ്റേ പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററും ആയിരിക്കും ഫിഫ്ത് ക്വസ്റ്റ്യനിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ് ബൈ ആൻ ഒബ്ജക്ട് സ്റ്റാർട്ടിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്സ് ആൻഡ് മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്പീഡ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ് ഇസ് ഗിവൺ ബൈ അറ്റ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് ഒബ്ജക്ട് മൂവിംഗ് ഇൻ ദിസ് മാനർ ട്രാവൽസ് 10 മീറ്റേഴ്സ് ഇൻ 2 സെക്കൻഡ്സ് and 28 meters in 4 seconds with what speed did it start at what rate does its speed change adayid ee question la enda parayunnu nu cheynale oru object or straight line lode travel cheyondirikkana adinte starting speed nu parayunnathu u meter per seconds aanu adoru t seconds il cover cheyidirikkana distance aanu ut plus half a t square meters nu parayunnu adinte speed nu parayunnathu oro second il a meter per second koodikondirikkana angane aanengile 2 സെക്കൻഡ്സ് കൊണ്ട് 10 മീറ്ററും അതേപോലെ 4 സെക്കൻഡ് കൊണ്ട് 28 മീറ്ററും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണെന്നും അതേപോലെ അതിന്റെ സ്പീഡ് എത്ര റേറ്റ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു വസ്തു യു മീറ്റർ പെർ സെക്കൻഡ് വേഗതയില് ഒരു നേർരേഖയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ടി സെക്കൻഡ്സ് എടുക്കുന്ന സമയത്ത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരേ സെക്കൻഡിൽ ഇതിന്റെ വേഗം എന്ന് പറയുന്നത് എ മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന്റെ യാത്ര തുടങ്ങുന്ന സമയത്തിൽ അതിന്റെ വേഗത എത്രയാണെന്നും അതേപോലെ ഇതിന്റെ വേഗതയിലുള്ള ചേഞ്ച് അതായത് വേഗതയിലെ നിരക്കിൽ എത്ര കൂടുതൽ ഉണ്ടായെന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഡിസ്റ്റൻസ് അതായത് ദൂരം സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അപ്പൊ നമ്മളിവിടെ തന്നിട്ടുണ്ട് 10 മീറ്റേഴ്സ് ആണ് 2 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യുക ടിക്ക് 10 കൊടുക്കുക അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും 10 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നത് 2 സെക്കൻഡ്സ് കൊണ്ടാണ് അപ്പൊ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് 10 is equal to u into t എന്ന് പറയുന്നത് 2 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ 2 × 2 ക്യാൻസൽ ചെയ്തു അപ്പൊ 10 ഈക്വൽ ടു 2u പ്ലസ് 2a അതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് കൊണ്ട് 28 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് 28 ആണ് u ഇൻറ്റു ടിക്ക് പകരം 4 കൊടുക്കുക പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ അപ്പൊ നമുക്ക് എന്ത് കിട്ടും 28 ഈക്വൽ ടു 4u പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ് അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 16 വരും 2 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് വരും 28 ഇസ് ഈക്വൽ ടു 4u പ്ലസ് 8a എന്ന് കിട്ടും അതാണ് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു 10 ഇസ് ഈക്വൽ ടു 2u പ്ലസ് 2a ഇനി നമുക്കിത് സോൾവ് ചെയ്യണം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കോയഫിഷ്യന്റ് എന്തല്ല സെയിം അല്ല ഇവിടെ യുവിന്റെ കോയഫിഷ്യന്റും എന്റെ കോയഫിഷ്യന്റും സെയിം അല്ല യുവിന്റെ കോയഫിഷ്യന്റ് എന്താണ് ഒന്നില് 4 ഒന്നില് 2 ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും കോയഫിഷ്യന്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് ഫസ്റ്റ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് യുവിനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ യുവിന്റെ കോയഫിഷ്യന്റ് എനിക്ക് എന്തായിട്ട് മാറണം 4 ആയിട്ട് മാറണം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ എന്ത് കിട്ടും ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഈസ് ഈക്വൽ ടു 4u പ്ലസ് 4a എന്നുള്ള ഫോമില് എനിക്കൊരു തേർഡ് ഇക്വേഷൻ ഫോം ചെയ്യും സെക്കൻഡ് ഇക്വേഷൻ എന്ന തേർഡ് ഇക്വേഷൻ ആണ് മൈനസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് എന്ത് കിട്ടും 28 മൈനസ് 20 ചെയ്ത് കഴിഞ്ഞാല് 8 ആണ് 4u മൈനസ് 4u ക്യാൻസൽ ചെയ്തു പോകും 8a മൈനസ് 4a ചെയ്ത് കഴിഞ്ഞാൽ 4a 8/4 ഈസ് ഈക്വൽ ടു a എന്ന് കിട്ടും അപ്പൊ a ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും
8/4 2 meter per second. This is 2 meter per second. This is the speed increase. U is equal to 2 value. This is the 10 is equal to 2u plus 2a is the first equation. The value is 10 is equal to 2u plus 2 into 2 is the value. 10 is equal to 2u plus 4. Plus 4 left side is minus 4. 10 minus 4 is equal to 2u. 10 minus 4 is 6. 6 is equal to 2u. U is 3 6 by 2 is u. That is the 3 meter per second ആയിരിക്കും ഇവിടത്തെ u എന്ന് പറയുന്നത് അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡും അതിന്റെ സ്പീഡ് റേറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു